വർണ്ണമാല മാസത്തിൻ്റെ അനുഗ്രഹീത ദിനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. യഥാർത്ഥ മരിയഭക്തി എന്ന ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്: എല്ലാ പ്രവൃത്തികളും മറിയത്തിലൂടെ വേണം നാം ചെയ്യുവാൻ. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളിലും അവളെ അനുസരിക്കുകയും അവൾക്ക് ചൈതന്യമേകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നയിക്കപ്പെടുകയും വേണം എന്നതാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ആകയാൽ മറിയത്തിൻ്റെ ചൈതന്യത്താൽ നയിക്കപ്പെടുന്നവർ മാത്രമാകുന്നു അവളുടെ യഥാർത്ഥ മക്കൾ, അതുവഴി ദൈവമക്കളും. മറിയത്തിൻ്റെ ചൈതന്യം ദൈവീക ചൈതന്യമാണെന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. സ്വന്തം ചൈതന്യത്താലല്ല, പ്രത്യുത ദൈവീക ചൈതന്യത്താലാണ് അവളെപ്പോഴും നയിക്കപ്പെട്ടിരുന്നത്. താൻ തന്നെ അവളുടെ ചൈതന്യമാകത്തക്കവണ്ണം അവിടുന്ന് അവളിൽ ആവസിക്കുകയും അവളെ പരിപൂർണമായി അധീനപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ കാരണത്താൽ വിശുദ്ധ അംബ്രോസ് പറയുന്നത്, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ മറിയത്തിൻ്റെ ആത്മാവ് എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ, ദൈവത്തിൽ ആനന്ദിക്കുവാൻ മറിയത്തിൻ്റെ ചൈതന്യം എല്ലാവരിലും നിറയട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അർത്ഥവത്തായ വാക്കുകൾ നമ്മൾ ശ്രവിക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാം, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ചൈതന്യം നമ്മളിലും നിറയാൻ നമ്മൾ എത്രമാത്രം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മയിൽ നിറഞ്ഞ ചൈതന്യം നമ്മളിൽ വന്ന് നിറയുകയും നമ്മൾ യഥാർത്ഥ ദൈവമക്കളായി രൂപപ്പെടുകയും ചെയ്യും. ഈ ദിവസം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.